ഹായ് ഫ്രണ്ട്സ്, നിങ്ങളോടും നിങ്ങളുടെ ഫാമിലിനോടും ഒരു സീരിയസ് കാര്യം പറയണം ഞാൻ വന്നു. പ്രത്യേകിച്ച് നാട്ടിലുള്ളവരോടും. കൊറോണ എല്ലായിടത്തും നല്ലോണം സ്പ്രെഡ് ചെയ്തേക്ക്. ലോക്ക്ഡൗൺ മാറ്റിയപ്പോഴേക്ക് എല്ലാവരും വെറുതെ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടല്ലേ. എന്തിനാ ശരിക്ക് ലോക്ക്ഡൗൺ മാറ്റിയത്? നമുക്ക് ഫുഡ് കിട്ടാൻ. മമ്മമാർക്കും പാപ്പന്മാർക്കും ഓഫീസിൽ പോകണ്ടേ? അവർക്ക് ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്താലല്ലേ സാലറി കിട്ടുള്ളൂ? സാലറി കിട്ടിയാലല്ലേ നമ്മൾക്ക് ATMൽ മണി കിട്ടുള്ളൂ? മണിയില്ലാതെ നമുക്ക് തിങ്സ് വാങ്ങിക്കാൻ പറ്റുമോ? മണിയില്ലാതെ നമുക്ക് ഫുഡ് തിന്നാൻ പറ്റുമോ? ഒന്നും കഴിയൂല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ലോക്ക്ഡൗൺ വേണ്ടാന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും എല്ലാരും വെറുതെ പുറത്തിറങ്ങി നടക്കലും സർവറിഞ്ഞിരിക്കലും വിരുന്നു പോകലും പിന്നെ പാർട്ടി നടത്തലും എല്ലാമായി. പ്രത്യേകിച്ച് മാസ്ക് താടിമേൽ വെച്ചിട്ട്. കുട്ടികളോടൊക്കെ എപ്പോഴും പറഞ്ഞേ കേൾക്കാൻ പറയണ്ടേ, പക്ഷെ വലിയവരെ എന്നെ പറഞ്ഞേ കേൾക്കാതെ നടക്കലല്ലേ. ഇവിടെ ഇപ്പം ഗവൺമെന്റ് ഷോപ്പിംഗ് മാളും പിന്നെ പാർക്കും എല്ലാം തുറന്ന്. അതേപോലെ നാട്ടിൽ കൊറോണ കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോ എല്ലാവർക്കും സൽക്കാരത്തിനും കല്യാണത്തിനും ഒക്കെ പോവാ. ക്ഷമിക്കേ, നമ്മളെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഗവൺമെന്റും പിന്നെ ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത്. സോ ഇനി ഞാൻ വെറുതെ പുറത്തിറങ്ങി നടക്കരുത് ട്ടോ. ഓക്കെ, അത്യാവശ്യത്തിന് പുറത്ത് പോണ എല്ലാരും ഹെൽത്ത് അതോറിറ്റീസ് പറയുന്ന പോലെ നോസും കവർ ചെയ്ത് മാസ്ക് ഇടുക, ഗ്ലൗസ് ഇടുക. അതിനൊന്നും ഒരു മടിയും വിചാരിക്കണ്ട. 2 meters ഡിസ്റ്റൻസിൽ പാലിക്കുക. എന്ത് തൊട്ടതിന് ശേഷം സാനിറ്റൈസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ്, അത് പുറത്ത് പോയി വന്നാൽ നല്ലോണം സോപ്പിട്ട് കുളിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി. ഇത്രയൊക്കെ കെയർ ചെയ്തിട്ടും കൊറോണ പിടിച്ചാൽ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. ഇത് അത്ര വലിയ അസുഖമൊന്നുമല്ല. കെയർ ചെയ്താൽ മാറിക്കോളൂ. പിന്നെ വേഗം സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പറയുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം, ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇറങ്ങി ഓടാനൊന്നും നിൽക്കണ്ട. അത് നിങ്ങളോടും സൊസൈറ്റിനോടും ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. അതേപോലെ പേഷ്യൻറ്റിനോട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആൾക്കാരില്ലേ, പ്രൈമറി കോണ്ടാക്ട്, അവർ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഹെൽത്ത് അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യുക. എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിലും 28 days ക്വാറന്റൈൻ വെക്കാം. വീട്ടിലുള്ള ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല, എസ്പെഷ്യലി കുട്ടികളും ആൻഡ് വയസ്സന്മാരും. അതേപോലെ നിങ്ങളും പിന്നെ സറൗണ്ടിങ്സും നീറ്റ് ആൻഡ് ടൈറ്റി ആക്കും. ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ മാസ്ക് ഇടണം നമ്മൾ. പിന്നെ അതേപോലെ നമുക്ക് ഫുഡൊക്കെ തരുന്ന ആളും നിർബന്ധമായിട്ട് മാസ്ക് ഇടണം. 8 to 10 hours എന്തായാലും ഉറങ്ങണം. വെള്ളം നല്ലോണം കുടിക്കുക, അത് ഹോട്ട് വാട്ടർ ആയാലും ബെസ്റ്റ്. ഹെൽത്തി ഫുഡ് കഴിക്കുക, പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. നെല്ലിക്ക, ഓറഞ്ച്, ലെമൺ, കിവി ഇതൊക്കെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ C ടാബ്ലറ്റ് ദിവസം കുടിക്കുക, അത് ഇമ്മ്യൂണിറ്റി കൂടാൻ ഹെൽപ്പ് ചെയ്യും. ഹെൽത്തി ഫുഡ് കഴിക്കുന്നതും സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കുന്നതും എല്ലാവരും ചെയ്യുക. ആരും പെട്ടെന്ന് എല്ലാം ശരിയാകും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിപ്പ വൈറസ് വന്ന്, വെള്ളപ്പൊക്കം വന്ന്, ഇതിനൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചില്ലേ? അതൊക്കെ നമ്മള് ഒരുമിച്ച് നിന്ന് തോൽപ്പിച്ച് ഈ കൊറോണ വൈറസിനെ വിട്ടുവിട്ട് നിന്ന് തോൽപ്പിക്കണം. അത്രേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ ബൈ.